ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇത്തവണ യുഎഇ ആതിഥേയത്വം വഹിച്ച 13ാം എഡിഷൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനിച്ചതിന് ശേഷമായിരുന്നു അടുത്ത സീസൺ ഐപിഎല്ലിൽ പുതുതായി രണ്ട് ടീമുകൾ കൂടിയെത്തിയേക്കുമെന്നും അതിനുള്ള ചില നീക്കങ്ങൾ ബിസിസിഐ ആരംഭിച്ചതായും സൂചനകൾ പുറത്തു വന്നത് ഈ മാസം 24ന് ചേരുന്ന ബിസിസിഐയുടെ വാർഷിക ജനറൽ മീറ്റിംഗിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കഴിഞ്ഞയാഴ്ച വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ 2021ൽ പുതിയ ടീമുകൾ എത്തില്ലെന്നും അങ്ങനെ സംഭവിക്കുക 2022ലായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി ബിസിസിഐ ഒഫീഷ്യൽമാരിലൊരാൾ രംഗത്തെത്തിയിരിക്കുന്നു പുതിയ ടീമുകളെ 2021 സീസൺ ഐപിഎല്ലിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾക്കായി ആവശ്യത്തിന് സമയമില്ലെന്നാണ് ഇൻസൈഡ് സ്പോർട്ടിനോട് സംസാരിക്കവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് 2021 സീസൺ ഐപിഎല്ലിൽ പുതിയ ടീമുകളെ അവതരിപ്പിക്കുന്നതിനായുള്ള സമയം വളരെ കുറവാണ് ടെൻഡറിംഗ് കളിക്കാരുടെ ലേലം എന്നിവയെല്ലാം ഈ ചെറിയ കാലയളവിൽ ശരിക്കും വെല്ലുവിളിയാകും പുതിയ ടീമുകളെ ടൂർണമെന്റിലേക്ക് കൂട്ടിച്ചേർക്കൽ 2022ലേ നടക്കൂ എന്ന കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ സ്റ്റാറുമായുള്ള ഞങ്ങളുടെ ഐപിഎൽ പ്രക്ഷേപണ കരാർ 2021ൽ അവസാനിക്കും ഈ കരാർ അവസാനിച്ചതിന് ശേഷം പുതിയ ടീമുകളെ ഐപിഎല്ലിലേക്ക് കൊണ്ടുവരണം അങ്ങനെ പ്രക്ഷേപണ അവകാശങ്ങളും മറ്റ് വാണിജ്യ പങ്കാളിത്ത മൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വാർഷിക ജനറൽ മീറ്റിംഗിൽ എടുക്കൂ എന്റെ അഭിപ്രായത്തിൽ ടീമുകളെ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഈ വർഷം റദ്ദാക്കപ്പെടും ബിസിസിഐ ഒഫീഷ്യൽ പറഞ്ഞു നിർത്തി ഇൻസൈഡ് സ്പോർട്സിനോട് നൽകിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത തയ്യാറാക്കിയത് ഈ വാർത്തയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ അറിയിക്കുന്നതാണ് എന്തായാലും ബിസിസിഐ എജിഎം മീറ്റിംഗിലെ തീരുമാനത്തോടെ ഈ കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്